നമസ്കാരം ബഫർ സോൺ വിഷയത്തിൽ റിവ്യൂ പെറ്റീഷൻ നൽകുന്നതിനൊപ്പം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു കേരളത്തിന്റെ സാഹചര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയെന്നും സോൺ വിഷയം ഗൗരവത്തോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം വിഷയത്തിൽ യു ഡി എഫിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രി സംസാരിച്ചതും പരിസ്ഥിതി ലോല മേഖല പൂജ്യം മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ വേണമെന്ന് രേഖപ്പെടുത്തിയത് യു ഡി എഫ് സർക്കാരാണ് ജനവാസ മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടത് പിണറായി സർക്കാരാണ് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു ബഫസോൺ ഉത്തരവിൽ ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ആശങ്ക ഉണ്ട് സർക്കാരിന് കഴിയുന്നതെല്ലാം ചെയ്യും പല വാതിലുകളും ഇപ്പോഴും തുറന്നു കിടക്കുന്നു ആശങ്ക പരിഹരിക്കാൻ എല്ലാ വഴിയും ഉപയോഗിക്കും പ്രശ്നപരിഹാരത്തിനായി ഒരുമിച്ച് നിൽക്കണം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണമെന്ന സുപ്രീംകോടതി ഉത്തരവ് നടപ്പിലായാൽ അത് കേരളത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട് ഇതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ഉത്തരവ് ഉണ്ടാകുന്ന പ്രതിസന്ധി തിട്ടപ്പെടുത്താൻ നടക്കുന്ന സർവേയുടെ പുരോഗതിയും യോഗം വിലയിരുത്തും മൂന്ന് മാസത്തിനകം സർവേ നടപടി പൂർത്തിയാക്കി സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റിയെയും കേന്ദ്രത്തെയും സമീപിക്കാനാണ് കേരളത്തിന്റെ തീരുമാനമെന്നും മന്ത്രി സഭയെ അറിയിച്ചു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് അവർ സഭ വിട്ടിറങ്ങി ബഫസോൺ ഉത്തരവിനെ തുടർന്ന് ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കാൻ സർക്കാർ പരാജയപ്പെട്ട സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് സണ്ണി ജോസഫ് എം എൽ എ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് ബഫസോൺ വിഷയത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് ഓൺലൈൻ യോഗം നടക്കുന്നത് വനമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും അടങ്ങുന്ന സംരക്ഷിത വനമേഖലകളുടെ ഒരു കിലോമീറ്റർ ചുറ്റളവ് പരിസ്ഥിതി ലോല മേഖലയായി മാറ്റണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തോടു കൂടി വയനാടും ഇടുക്കിയും അടക്കമുള്ള ജില്ലകളിലെ ജനങ്ങൾ കടുത്ത ആശങ്കയിലുമായി ബഫസോൺ മേഖലയിൽ ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ ഖനനമോ വികസന പ്രവർത്തനങ്ങളോ പാടില്ലെന്നും നിർദ്ദേശത്തിൽ സുപ്രീംകോടതി വ്യക്തമാക്കി ഇതും ആശങ്ക കടുക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് നിർദ്ദേശത്തിനെതിരെ ഹർത്താൽ ഉൾപ്പെടെ നടത്തി ജനങ്ങൾ വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ് എഫ് ഐ കാർ അടിച്ചു തകർത്തതും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിന് തിരിച്ചടിയാണ് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന മേഖലകൾ പരിസ്ഥിതി ലോല മേഖലകളാക്കുന്നത് ആയിരക്കണക്കിന് പേരെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ വിഷയത്തിൽ ഇളവ് തേടി സുപ്രീം കോടതിയെയും കേന്ദ്ര സർക്കാരിനെയും സമീപിക്കാനും സംസ്ഥാനം ഒരുങ്ങുന്നുണ്ട്